वेलकम टू सुजी पॉपकॉर्न किचन इन पॉपकॉर्न किचन डेसर्ट इतर स्पेशल डेसर्ट ताई स्पेशल डेसर्ट मैंगो स्टिकी राइस इत मैंगो वच्चिट्टाना मैंगो पोले नमुक्क वेरे एंतेंगिलुम फ्रूटिलुम ट्राई चेय्यावुन्नतान अप्पो नमुक्क एंगनेयाण डेसर्ट उंडाक्कुन्नत नोक्काम ई ओरु डेसर्ट उंडाक्कियेडुक्कान नमुक्क आद्यम तन्ने अरि वेविक्कणम നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാവുന്നതാണ് ബസ്മതി റൈസോ ഞാനിവിടെ സോണ മസൂരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത് കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് അരി അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം നമ്മൾ സാധാരണ അരിയുടെ ഡബിൾ വെള്ളമാണ് എടുക്കുന്നത് പക്ഷേ ഇതിന് ഒന്നര കപ്പ് ഒരു കപ്പിന് ഒരു ഒന്നര കപ്പ് വെള്ളം മതി നല്ല വെന്ത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ട ആ ഒരു പരുവല്ല കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് വെന്ത് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് വേണ്ട ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരുന്ന വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു കോക്കനട്ട് മിൽക്ക് സോസ് ആണ് സോസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണിത് ഇതൊരു അര കപ്പ് മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സോസ് ഒന്ന് കുറച്ചുകൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതിയാകും ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതിൻ്റെ നല്ലൊരു മധുരത്തിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ നല്ല കുറുകി കട്ടിയായി വരുന്നതായിരിക്കും അതുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കോൺഫ്ലോറൊക്കെ ചേർത്തതുകൊണ്ട് ഈ സോസ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൈയെടുക്കാതെ തന്നെ ഇളക്കി അത് കുറുകി വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതൊരു തായ് ഡെസേർട്ടാണ് ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മഞ്ജു അവൾ അവിടെ യു എസിൽ വെച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിച്ചിട്ട് അതിൻ്റെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു തന്നതാണിത് അപ്പോൾ അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കോക്കനട്ട് മിൽക്ക് സോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള സോസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ചൂടോടെ കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം റൈസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരിപാടി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല ഒരു എടുക്കുമ്പോൾ കണ്ടോ നല്ലൊരു കട്ടി കട്ടി ആയിട്ടിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഒരു റൈസ് വേവിക്കേണ്ടത് ഇതെനിക്ക് രണ്ട് വിസിൽ വന്നപ്പം അത്രയും ശരിയായിട്ട് തോന്നിയില്ല ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് വിസിൽ കൂടെ വരുത്തി തന്നത് ഇപ്പോഴാണ് കറക്റ്റ് പാകത്തിന് വെന്തത് കണ്ടോ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണം ഇത് അരക്കപ്പ് കോക്കനട്ട് മിൽക്കും അരക്കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സാണിത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം റൈസ് പതുക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോക്കനട്ട് മിൽക്ക് ആയതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല റൈസിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നല്ല തിളച്ച് കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ടിരിക്കും റൈസ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മാംഗോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം അതിന് നല്ല പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തണുപ്പിക്കാൻ വെച്ച റൈസ് ഇപ്പം നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെസേർട്ട് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് വേവിച്ച് വെച്ച റൈസ് ഒരു പ്ലേറ്റിലോട്ട് ഇടുമോ അത് നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മാംഗോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയ കോക്കനട്ട് മിൽക്ക് സോസും അത് തണുപ്പിച്ചിട്ടും ഒഴിക്കാം തണുക്കാതെ ചൂടോടെയും ഒഴിക്കാം ഇതൊരു മീഡിയം തണുപ്പാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് ഇനി ഇതെങ്ങനെ കഴിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ റൈസ് ഈ മാംഗോ പ്യൂറി പിന്നെ സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് കഴിക്കണം അതിനാണ് അതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വല്ല റൈസും എന്താ ഈ മാംഗോ ഒക്കെ ആ ഒരു കോമ്പിനേഷൻ ശരിയാണെന്നൊക്കെ പക്ഷേ കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് എല്ലാം
ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.